ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഷാഫി. നമ്മൾ വന്നിട്ടുള്ള അടിപൊളി ചീസ് ചിക്കൻ പോള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വൈകുന്നേരം ടൈമിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ചിക്കൻ ചീസ് പോള റെസിപ്പി. അപ്പോൾ ഇൻഷാല്ലാഹ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നമ്പർത്തിക്കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇൻഷാല്ലാഹ്. ഇതൊന്ന് വീട്ടിലാരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ചിക്കനുകൊണ്ട് ചിക്കൻ ചീസ് പോള, ഇറാനി പോള എന്നൊക്കെ പറയും. അപ്പോൾ ഇൻഷാല്ലാഹ് ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട്ടിലേക്കൊന്ന് ഉണ്ടാക്കി വെക്കുക. സാവധാനത്തിൽ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്, ടൈമെടുത്ത്. അപ്പോൾ ഇൻഷാല്ലാഹ് എങ്ങനെയാണ് ഈ ചിക്കൻ ചീസ് പോള ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോ കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാല്ലാഹ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ ആദ്യം ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിന് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇനി പാം ഓയിലും കുഴപ്പമില്ല. അതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പേര് രണ്ട് ചിക്കൻ ചീസ് പോളയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഏകദേശം ഞാനൊരു നാല് വലിയ ഉള്ളി എടുത്തിട്ട് ചെറിയ പീസാക്കി അരിഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടാനുസരണം എങ്ങനെ വെച്ചാൽ അരിയാ, കുഴപ്പമൊന്നുമില്ല ഏത് രീതിയിലാണെങ്കിലും. ഇതൊന്ന് എണ്ണയും ഇതൊക്കെ ചൂടായതിൻ്റെ ശേഷം നല്ലോണം ഇതെന്ത് ചെയ്യുക, ആദ്യം ഒന്ന് നല്ലോണം വാട്ടിയെടുക്കുക. എന്നതിന് ശേഷം വാട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇത് വാട്ടിക്കിട്ടും. അപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് വാടി വന്നതിൻ്റെ ശേഷത്തേക്ക് എന്ത് ചെയ്യുക, ഒരു ഏകദേശം ഒരു ഒന്നര ടീസ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അതിൻ്റെ പച്ചമണം പോവോളം ഒന്ന് നമ്മൾ വയറ്റിയെടുക്കുക. അത് പച്ചമുളകും പോളും കാത്തു കിടന്നു, നാളെ അതിൻ്റെ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ചിക്കനോടാണ് നമ്മൾ പോള ഉണ്ടാക്കുന്നത്, ചിക്കൻ പോളയുള്ള. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചെറുജീരകത്തിൻ്റെ പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ഗരം മസാല ഇട്ട് അതൊന്ന് വേവിച്ചെടുത്തതാണിത്. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലില്ലാത്ത ചിക്കൻ വേണം അതിലേക്ക് ഉപയോഗിക്കാൻ. ഇറച്ചി മാത്രം ഉപയോഗിക്കുക, എല്ല് ഉപയോഗിക്കരുത്. ഇനിയെന്ത് ചെയ്യുക, അപ്പോൾ ആ ഉള്ളിൻ്റെയും ഇഞ്ചിൻ്റെ വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ ആ ഒരു പച്ചമണം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കന് ഇതിലേക്ക് എടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചെറിയ ഒരു അര ടീസ്പൂണ് ഗരം മസാല, അര ടീസ്പൂണ് ചെറുജീരകത്തിൻ്റെ പൊടി, ബ്ലാക്ക് പെപ്പർ പൗഡർ, വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതും ഇട്ടോളി, ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പിട്ടുകൊണ്ട് നല്ലോ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു നാലഞ്ച് മിനിറ്റ് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഈ മസാലൻ്റെ ഒക്കെ പച്ചമണം പോകണം. എന്നതിന് ശേഷം നമ്മളിതിലേക്ക് രണ്ട് മൂന്ന് ചേർന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല അവിടെ റെഡിയായി. ഈ മസാല അടിപൊളി മസാല ഉണ്ടാവും. ഇത് കുട്ടികൾക്ക് നമുക്ക് ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനും അതുപോലെ സാധാ സാൻഡ്വിച്ച് ഉണ്ടാക്കാനും റൊട്ടിക്കൊക്കെ കൂട്ടാൻ വയറ്റാൻ നല്ലൊരു അടിപൊളി ചിക്കൻ്റെ മസാലയാണ്. വീട്ടിലൊന്ന് ഉണ്ടാക്കി വെക്കണം, അടിപൊളി മസാലയാണ്. ഇതൊക്കെ ചേരുവകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവരൊന്നും ചേർക്കണ്ട, നല്ല അടിപൊളി. അതേപോലെ സമൂസയൊക്കെ ഉണ്ടാക്കുക, ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാഹ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മസാല വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് സംഗതികൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ പോളയ്ക്കുള്ള മസാല അവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസും അതേപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണ് ടൊമാറ്റോ പേസ്റ്റും ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും ഇട്ട് കൊടുത്താൽ നമ്മളെ നല്ല അടിപൊളി ഇറാനി ചിക്കൻ ചീസ് പോളൊക്കെ ഉള്ള മസാല അവിടെ റെഡിയായി. ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിന് ശേഷം നമുക്ക് ഇനി എന്ത് വേണം, ഇതിലേക്കുള്ളൊരു മാവ് റെഡിയാക്കാണ്ട്. അപ്പോൾ ഇൻഷാല്ലാഹ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള
മല്ലിച്ചപ്പൊട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മസാല ചിക്കൻ്റെ മസാല അവിടെ റെഡിയായി. ഇനി എന്താ ആവശ്യത്തിലുള്ള മല്ലിച്ചപ്പൊട്ട് കഴിഞ്ഞാൽ നമുക്ക് മസാല അവിടെ മാറ്റിയേക്കാം. മസാല ഒന്ന് തണുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പൊക്കെ പോണത്. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, നമുക്ക് ഇതിക്കുള്ളൊരു ഒരു മാവ് കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ആ മാവ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഇങ്ങടുത്തുള്ള മിക്സി ചെയ്താച്ച് എടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് പോളോക്കുള്ള മാവാണ് റെഡിയാക്കണേ. അതിൻ്റെ ഇവിടെ ഏകദേശം ഒരു 6 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് മിക്സി കിട്ടെടുത്തതിൻ്റെ ശേഷം ഇതിക്ക് ഏകദേശം ഒരു ഇതേപോലെ ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കരുത്, വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ ടേസ്റ്റ് മാറും. ആവശ്യത്തിനുള്ള അതേപോലെ ഒരു 100 മില്ലി പാലും ഒഴിച്ചെടുക്കുക. എന്നതിന് ശേഷം ഇതിക്ക് എന്ത് ചെയ്യണം, ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഒരു ആവശ്യത്തിനുള്ള ഒരു നമ്മൾ മിക്സ് അടിച്ചു വരുമ്പോൾ ഇതിൽ പച്ചച്ചോയ കയറുക. അതിന് ആ പച്ചച്ചോയ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഒരു 3-4 ഏലക്കായിൻ്റെ പീസും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര ഇട്ടെടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കാനേ പാടില്ല. അപ്പം എന്താ ചെയ്യുക, നമുക്ക് ഇനി അതെന്താ ചെയ്യുക, മിക്സിയിലിട്ട് നിന്ന് കറക്കിയെടുത്ത് വരാം. അപ്പോൾ മിക്സിയിലിട്ട് കറക്കിയെടുത്തതിന് ശേഷം അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടാൻ വെള്ളം ചേർക്കാത്തതുകൊണ്ട് നമ്മൾ ഓട്ടടക്കൊക്കെ മാവ് കൂട്ടണ ആ ഒരു കട്ടിലും കനത്തിലും ഒന്ന് കിട്ടും. വെള്ളം ഒട്ടും ചേർക്കുകയേ ചെയ്യരുത്. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ ചീസ് പോള എങ്ങനെ റെഡിയാക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണേ, നമ്മൾ രണ്ട് ചീസ് പോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണേ, നമ്മളിത് 4 ഗ്ലാസ് ആക്കിയിട്ട് നമ്മളിതിൻ്റെ ഇത് മാറ്റണം. ഇതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയാ വെച്ചാൽ നമ്മൾ ബ്രൈഫാൻ എടുത്തിട്ട് ആ ബ്രൈഫാനക്ക് ഒരു ഗ്ലാസ്സിന് ഫുള്ളായിട്ട് ഇതേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് നോക്കി സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പാം ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒരു ഭാഗം, ഒരു ഗ്ലാസ്സിലുള്ള ഭാഗം ഫുള്ളായിട്ട് ഇതേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ചീസ് പോള ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിക്ക് ആവശ്യത്തിനുള്ള എത്രയാണോ അങ്ങനെയുള്ള ചീസുള്ളത്, മുസറില ചീസ് കടലിലൊക്കെ വാങ്ങാൻ കിട്ടും, ആ ചീസ് വാങ്ങുക. എന്നതിന് ശേഷം ആദ്യം കുറച്ച് ചീസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. മുസറില്ല ചീസ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇനി എന്താ ചെയ്യുക, ആവശ്യത്തിനുള്ള ചീസ് ആദ്യം ഇട്ട് കൊടുക്കുക. എടുത്ത് എത്ര വെച്ചാൽ ഇട്ട് കൊടുക്കട്ടോ, നിങ്ങളെ ഇഷ്ടാനുസരണം എങ്ങനെ വെച്ചാൽ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷമാണ് ഇതിക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മളെ മസാല എത്രയാണോ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കണേ അതിനനുസരിച്ചുള്ള മസാല കുറച്ചീച്ച ഇട്ട് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് സൈഡിക്കാരുത്, മുക്കാ ഭാഗം ആകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ചിക്കന് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ട അനുസരണം നിങ്ങൾക്ക് എത്ര വെച്ചാൽ ഇട്ട് കൊടുക്കട്ടോ, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ട അനുസരണം എങ്ങനെ വെച്ചാൽ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതേപോലെ എന്തെങ്കിലും ഒരു എടുത്തിട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം ഇനി വീണ്ടും നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ എടുത്ത് നേരത്തെ നമ്മളെ കയ്യിലുള്ള മുസറില്ല ചീസ് വീണ്ടും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് എത്ര വെച്ചാൽ നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് നേരെ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ 4 ഭാഗമാക്കിയുള്ള ഒരു ഗ്ലാസ്സിൻ്റെ കൂടി എടുത്തിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഒരു ഗ്ലാസ്സും കൂടി ഫുള്ളാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ചെയ്യുക. എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം മാവ്. അപ്പോൾ ഏകദേശം ഒരു 3 കോഴിമുട്ടി ഞാൻ പറഞ്ഞ ആ ചേരുവകൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചിക്കൻ ചീസ് പോളൊക്കെയുള്ള മാവ് റെഡിയായിരിക്കും. അപ്പോൾ എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിൽ വേണം മാവ് ഒഴിച്ചെടുക്കാൻ. അപ്പോൾ ചിക്കന് പുറത്ത് കാണുന്ന രീതിയിൽ ആവരുത്. എന്നിട്ടെന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് കണ്ട് എല്ലായിടത്തെ സൈഡിലൊന്ന് ആക്കി കൊടുക്കുക. ഇതിൻ്റെ മേലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു 3 KFC മുളക് സെൻറ്റർ ചീന്തിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ചും കൂടി ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ കുറച്ചും കൂടി മുസറില്ല ചീസും ആവശ്യത്തിലിട്ട് കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് മല്ലിച്ചപ്പൊട്ട് എടുത്തതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ, അപ്പോൾ നമ്മൾ ഈ മാവ് പാരുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലാക്കി വെക്കണം തീ കേട്ടോ.
ഇലക്ട്രിക് നമ്മളെ മസാല വെന്ത് പോകും. ഇനി ഏകദേശം മൂടി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റോളം ഏറ്റവും ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയതാണ്. അപ്പോൾ മേലൊക്കെല്ലാം ചീസൊക്കെ എല്ലാം മെൽറ്റായി സാധനമൊക്കെ ഇവിടെ വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വെന്തണോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു എന്തെങ്കിലും ഒരു കോലോ സ്റ്റിക്കോ ഒന്ന് എടുത്തൊന്ന് തൊട്ട് വെച്ച് ഒന്ന് ഉള്ളിക്ക് ഒന്ന് താഴ്ത്തി കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് വെക്കുക. ഒട്ടിണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വേവിച്ചെടുക്കുക. അതിപ്പോൾ അതാ കാണുന്നില്ല, അപ്പോൾ തീരെ ഒട്ടിണില്ല. ഒട്ടിണി ചെന്നപ്പോൾ നമ്മളെ മാവ് ഉസ്സാറായിട്ട് വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ മേലങ്ങക്ക് വേവ് കമ്മിയാണ് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കാരണം മറിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, മറിച്ചിട്ട് നമ്മൾ മറിച്ചിട സുഖത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇതൊന്ന് മറിച്ചിട്ടെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങളടുത്തുള്ള ഏതൊരു പ്ലേറ്റ് എടുക്കുക, ഇതേപോലെ പ്ലേറ്റ് വെക്കുക. എന്തിന് ശേഷം എന്ത് ചെയ്യുക, അങ്ങനെ നമ്മൾ മറിക്കുക. അപ്പോൾ അതാ അപ്പോൾ സൈഡൊക്കെ നല്ല ഉസ്സാറൊക്കെ ഉണ്ട്, നല്ല കളറും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇതേപോലെ ചെറിയ ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെച്ചിക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ, ഒരു 2-3 മിനിറ്റ് ഒന്ന് മറ്റേ പുറം കൂടി ഒന്ന് വേവിച്ചെടുത്താൽ വളരെ ക്ലിയറായി നമുക്ക് ചിക്കൻ ചീസ് ബോൾ. അപ്പോൾ അതാ നമ്മൾ മറ്റേ സൈഡ് ഇപ്പോൾ വേവിച്ചെടുത്താണിത്, വളരെ അടിപൊളി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചീസ് ചിക്കൻ പോളോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയൊരു പാത്രത്തേക്ക് വേറെ പാത്രത്തേക്ക് മാറ്റാം. ഇൻഷാല്ലാ ചിക്കൻ ചീസ് പോളോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഒന്ന് കഴിക്കണ ഗുടിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇൻഷാല്ലാ ഈ വീഡിയോ ഒന്ന്, ഇൻഷാല്ലാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നേക്ക്. അപ്പോൾ എല്ലാവരും ഇൻഷാല്ലാ ഈ ചിക്കൻ ചീസ് പോള റെസിപ്പി ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഏറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.